നമസ്കാരം. വളരെ സങ്കടകരമായ നിരാശാജനകമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് മലയാളികൾക്കുണ്ടായ ഏറ്റവും വലിയ ഭ്രമമാണ് യു കെ ഭ്രമം. ബ്രിട്ടനിലേക്ക് ഒഴുകുകയാണ് മലയാളികൾ. പലതരത്തിലാണ് അവരവിടെ എത്തുന്നത്. ഏറ്റവും അധികം പേർ എത്തുന്നത് നഴ്സായാണ്. അതാണ് ഏറ്റവും നിയമപരമായ വഴി. നിങ്ങൾക്ക് നഴ്സിംഗ് പാസ്സായിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് യു കെയിലേക്ക് പോവാം. ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ചുമതലക്കാരായ NHS നിങ്ങളെ സൗജന്യമായി കൊണ്ടുപോകും. നിങ്ങളുടെ വിമാനക്കൂലി, നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ചു കാലത്തെ താമസം, നിങ്ങൾക്ക് സൗജന്യ ചികിത്സ, വിസ പ്രോസസ്സിങ്ങിൻ്റെ ചിലവ്, ഇതെല്ലാം അടക്കം നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ടും ആവശ്യത്തിന് നേഴ്സുമാരെ കിട്ടാതെ വന്നതോടെ അവർ യു കെയിൽ നിങ്ങൾ കെയറർ വിസയിലോ മറ്റോ വരിക. അപ്പോൾ അതിന് കാശ് മുടക്കുണ്ട്. NHS നേരിട്ടല്ല കൊണ്ടുപോകുന്നത്, മറ്റ് പല ഏജൻസികളുമാണ്. കെയററായി അവിടെ എത്തുക, പക്ഷേ നേഴ്സിംഗ് യോഗ്യത നാട്ടിലുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് യോഗ്യതയിൽ ഇളവ് നൽകും. ഒരു വർഷം ബ്രിട്ടനിൽ കെയററായി ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമപരമായ നഴ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കെയററുമാരുടെ ഒഴുക്കാണ്. അതായത് ഇവിടെ ILTS പാസ്സാവാൻ കഴിയാത്തവരൊക്കെ 10-15 ലക്ഷം രൂപ മുടക്കി യു കെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് എണ്ണാൻ കഴിയാത്ത വിധത്തിൽ മറ്റ് വിസകൾക്ക് അപേക്ഷിച്ചാൽ, എനിക്ക് പരിചയമുള്ള പലരും മറ്റ് വിസകൾക്ക് അപേക്ഷിച്ചിട്ട്, വിസിറ്റിംഗ് വിസയും മറ്റ് പല വിസകൾക്കും അപേക്ഷിച്ചിട്ട് 6 മാസമായിട്ടും വിസ കിട്ടുന്നില്ല. കാരണം ഈ കെയറർമാരും നേഴ്സുമാരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പമാണ് സ്റ്റുഡൻറ് വിസയുടെ പ്രവാഹം ഉണ്ടായത്. നിങ്ങൾക്ക് രാജ്യത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉണ്ടെങ്കിൽ, അതിന് 50% മാർക്കുണ്ടെങ്കിൽ ബ്രിട്ടനിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും പോയി നിങ്ങൾക്ക് പഠിക്കാം. വലിയ ഫീസാണ്. PG കോഴ്സിനാണ് പോകുന്നതെങ്കിൽ 1 വർഷമേ PG കോഴ്സുള്ളൂ, അങ്ങനൊരു ഗുണമുണ്ട്. ഡിഗ്രി കോഴ്സിനാണ് പോകുന്നതെങ്കിൽ 3 വർഷമുണ്ട്. PG കോഴ്സിനാണ് പോകുന്നതെങ്കിൽ 12 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടാവും. ഈ ഫീസും വേണം നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള കാശ് കാണിക്കുകയും ചെയ്യണം. അതെല്ലാം പേപ്പർ വഴി കാണിക്കുന്ന ഏജൻസികൾ ധാരാളമുണ്ട്. ഏജൻസികൾ നിങ്ങൾക്ക് അവിടെ ചെലവിനുള്ള പണം അക്കൗണ്ടിൽ കാണിക്കുകയാണ്. ആ പണത്തിന് മേൽ നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല. അത് ഔദ്യോഗികമായി പേപ്പറിൽ കാണിക്കുന്നു. അവിടെ ഫീസിൻ്റെ ഒരു ഭാഗം മാത്രം കൊടുക്കുന്നു. അങ്ങനെ 5-6 ലക്ഷം രൂപയൊക്കെ മുടക്കിയാൽ പോലും കുട്ടികൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും പഠിക്കാൻ വേണ്ടി പോകുന്നവരല്ല, അവിടെ എത്തി ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു പോകുന്നവരാ. കേരളത്തിൽ നിന്നും ഇതുവരെ ഇതിനു മുൻപ് ഇങ്ങനൊരു പ്രവാഹമുണ്ടായിട്ടില്ല. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ വലിയ പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ. ദീർഘകാലം ബ്രിട്ടനിൽ ജീവിച്ചതാണ്. ഇപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും പോകാറുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ആളാണ്. നേഴ്സുമാർ രക്ഷപ്പെടാറുണ്ട്. കെയറർമാർക്കും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് കൂട്ടർക്കും രക്ഷപ്പെട്ട് പോവാം, വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ വിദ്യാർത്ഥി വിസയിൽ പോകുന്ന മഹാഭൂരിപക്ഷം പേർക്കും രക്ഷപ്പെടാൻ പ്രയാസമാണ്. അവരതുകൊണ്ട് ഉള്ള സമയത്ത് കാശുണ്ടാക്കാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നേഴ്സുമാരാണെങ്കിലും കെയറർമാരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അവർ അവരുടെ പശ്ചാത്തലം പരിശോധിക്കാതെ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഒഴുകുമ്പോൾ അതിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. പണത്തിനപ്പുറമാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. പണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, എങ്ങനെയെങ്കിലും പണം കിട്ടണം എന്ന് കരുതി കടം വാങ്ങി ഉള്ള സ്വത്ത് പണയം വെച്ച് അങ്ങോട്ട് ഒഴുകിയെത്തുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അതിൻ്റെ പാർശ്വഫലങ്ങൾ, മറ്റ് തിരിച്ചടികൾ ആരും പരിഗണിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന്, ഒരു നഴ്സായി ഒരാൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് മാന്യമായ ജോലിയുണ്ട്, മാന്യമായ ബഹുമാനമുണ്ട്. പക്ഷേ അവരോടൊപ്പം വരുന്ന, ആശ്രിത വിസയിൽ വരുന്ന അവരുടെ ഭർത്താവിന് അത് കിട്ടണമെന്നില്ല. അവർക്ക് സാധാരണ പണി മാത്രമേ കിട്ടൂ. നേഴ്സിംഗ് ഹോമുകളിൽ ഇവർ നേഴ്സായി ജോലി ചെയ്യുന്ന നേഴ്സിംഗ് ഹോമുകളിൽ കെയററായി അപ്പാപ്പന്മാരുടെ അപ്പി മാറ്റം നടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യും. നേഴ്സുമാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ മാന്യന്മാരായി വടിവൊത്ത ഷർട്ട് ധരിച്ച് വൈകുന്നേരം കവരയിൽ പോയി 2 എണ്ണം അടിച്ച് മിനുങ്ങി ചർച്ചകൾ നടത്തി സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിച്ചൊക്കെ ജീവിച്ചിരുന്നവർ അവിടേക്ക് എത്തുമ്പോൾ ജീവിതം ആകെ മാറുകയാണ്. ഭാര്യമാർ നേഴ്സുമാരാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും മെച്ചപ്പെട്ട സംവിധാനവും മെച്ചപ്പെട്ട ശമ്പളവുമാണ്. എന്നാൽ ഇവർക്ക് ഇത്തരം ജോലികളോ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന പണിയോ അല്ലെങ്കിൽ ഡെലിവറിയോ, ആമസോൺ അടക്കമുള്ള നിരവധി ഡെലിവറി കമ്പനികളും ഈ ഡെലിവറിയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഇത്തരം പണികൾ കിട്ടുമ്പോൾ മാനസികമായി പലരും ഇതിനോട് പൊരുത്തപ്പെടാതെ പോകുന്നു. എന്ന് മാത്രമല്ല, ഷിഫ്റ്റ് സമ്പ്രദായമാണ്. ഭാര്യമാർക്ക് ജോലിയുള്ളപ്പോൾ ഭർത്താക്കന്മാർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, കാരണം കുഞ്ഞുങ്ങളെ നോക്കണം. ഭർത്താക്കന്മാർക്ക് ജോലിയുള്ളപ്പോൾ ഭാര്യമാർക്കും ചെയ്യാൻ കഴിയില്ല. പല ഭാര്യ ഭർത്താക്കന്മാരും കണ്ടുമുട്ടുന്നത് പോലും പല സമയങ്ങളിലാണ്, ഇടവേളകളിൽ. ഇങ്ങനെ ജീവിതം ദുസ്സഹമാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിരവധി കുടുംബങ്ങൾ തകർന്നു പോകുന്നു, നിരവധി ആത്മഹത്യകൾ ഉണ്ടാവുന്നു, നിരവധി വേർപിരിയലുകൾ ഉണ്ടാവുന്നു. അങ്ങനെ വല്ലാത്തൊരു മാനസിക സംഘർഷം കൂടി ഇതിന് ഭാഗമായി വരുന്നുണ്ട്. മാത്രമല്ല, ബ്രിട്ടനിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റത്തെ നമുക്ക് 3 തിരിക്കേണ്ടി വരും. ആദ്യത്തേത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു 10-20 വർഷമാണ്. അന്ന് പലരും
പല മേഖലകളിലൂടെ അവിടെ എത്തപ്പെട്ടവരുണ്ട്. ബ്രിട്ടീഷുകാരോട് സൗഹൃദമുണ്ടായിരുന്ന പലരും പോയി. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും, ഉഗാണ്ട അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, അവിടെ നിന്നും രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോൾ പോയവര്, സിംഗപ്പൂർ പോലുള്ള മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോയവർ, അങ്ങനെയൊക്കെ എത്തിയ ആദ്യത്തെ തലമുറ, അവർ പലരെയും കൊണ്ടുപോയിരുന്നു. അങ്ങനെയൊരു പഴയ തലമുറയ്ക്ക് ശേഷം ഏതാണ്ട് 98 മുതൽ ടോണി ബ്ലെയർ അധികാരത്തിൽ വന്നപ്പോൾ NHS തുറന്നു കൊടുക്കുകയും വലിയൊരു പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. അതായത് രണ്ടാം തലമുറ അതാണ്, വലിയ തലമുറ. ആ തലമുറയുടെ ഭാഗമായി ഞാൻ ബ്രിട്ടനിൽ പോയിരുന്നത് 2002 മുതൽ ദീർഘകാലം ഞാൻ ഉണ്ടായിരുന്നു. 98 തുടങ്ങിയതാണ്. അന്നും ഇതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസയിൽ ഒരുപാട് പേർ വന്നു. അവർ പലരും രക്ഷപ്പെട്ടു. പലരും വലിയ ബിസിനസ് സംരംഭകരാണ്. പലർക്കും നല്ല ജോലികളുണ്ട്. നേഴ്സുമാർ ധാരാളം പേർ വന്നു. ഇതുപോലെ തന്നെ നിയന്ത്രണങ്ങളില്ലാതായിരുന്നു വന്നിരുന്നത്. പിന്നീട് പതിയെ പതിയെ നിയന്ത്രണങ്ങളിലേക്ക് വരികയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം നിയന്ത്രണത്തിലായതിനു ശേഷമാണ് ഇപ്പോൾ 2 വർഷം മുമ്പ് വീണ്ടും മൂന്നാമത്തെ കുടിയേറ്റം ആരംഭിക്കുന്നത്. ഈ രണ്ടാം കുടിയേറ്റം ഏതാണ്ട് 20 വർഷത്തിലധികം കടന്നുപോയി. അവർക്ക് ശേഷമാണ് മൂന്നാം തലമുറ എത്തിയിരിക്കുന്നത്. ഈ മൂന്നാം തലമുറ ലക്കും ലഗാനുമില്ലാതെ അങ്ങോട്ട് എത്തുകയാണ്. അവർ കൂടുതൽ സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും തലമുറയുടെ ആവശ്യമല്ല മൂന്നാമത്തെ തലമുറയുടേത്. പക്ഷേ ഇവർക്കൊക്കെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ ഒന്നാണ്, ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് അവസ്ഥ. ഈ മൂന്നാം തലമുറ കുടിയേറ്റത്തിന് വലിയൊരു കുഴപ്പം കൂടിയുണ്ട്. ഈ മൂന്നാം തലമുറയിൽ കുട്ടികൾ മാത്രമല്ല വരുന്നത്. അതായത് സ്റ്റുഡൻറ് വിസയിലുള്ള ന്യൂ ജനറേഷൻകാരും ഈ അടുത്ത കാലത്ത് പഠനം നടത്തിയ ന്യൂ ജനറേഷൻ പിള്ളേരും പോകുന്നതിൽ കുഴപ്പമില്ല. രണ്ടാം തലമുറയുടെ യാത്രാ സമയത്ത് പോവാൻ കഴിയാത്ത ഈ 45-50 കഴിഞ്ഞ പലരും ഇപ്പോൾ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് വലിയ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അവർക്ക് മെച്ചപ്പെട്ട ജോലി കണ്ടെത്താൻ കഴിയും. ഒരു മനുഷ്യൻ 50 വയസ്സ് കഴിഞ്ഞാൽ അവൻ അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കല്ലാതെ പുതിയതായി കണ്ടെത്തി ചെയ്യാൻ അസാധാരണ ഇച്ഛാശക്തി വേണം. ഇതിനോട് പൊരുത്തപ്പെടാത്തതിൻ്റെ പേരിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് പ്രേക്ഷകരുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ ഒരു 52-കാരൻ ഈ അടുത്ത കാലത്ത് മാത്രം ഇംഗ്ലണ്ടിലെത്തിയതാണ്. തൻ്റെ 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഭാര്യയെയും 2 കുരുന്നുകളെയും കൊന്നിരിക്കുകയാണ്. വളരെ സങ്കടകരമായ വാർത്ത. ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ ടൈം 6 മണിയോടുകൂടി തന്നെ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ ബ്രിട്ടീഷ് ടൈം ഒരു 11:30 വാർത്ത പുറത്തു വരുന്നത്. ബ്രിട്ടനിലെ കെറ്ററിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായത്. BBC അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഈ സങ്കടകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സജു എന്നാണ് അയാളുടെ പേരെന്നും കൊല്ലപ്പെട്ട ആളുടെ പേര് അഞ്ജു എന്നാണെന്നും റിപ്പോർട്ടുണ്ടായി. 6 വയസ്സും 4 വയസ്സും 6 വയസ്സുള്ള ആൺകുട്ടിയും 4 വയസ്സുള്ള പെൺകുട്ടിയും, ആ രണ്ടു പേരെയും ഇയാൾ ക്രൂരമായി കൊന്നിരിക്കുകയാണ്. ഒപ്പം ഭാര്യയെയും. അഞ്ജുവിനെയും കൊന്നു, അഞ്ജുവിൻ്റെ മക്കളെയും കൊന്നു. 6 വയസ്സുള്ള ആൺകുട്ടിയെയും 4 വയസ്സുള്ള പെൺകുട്ടിയെയും കൊന്നു ഈ സജു എന്ന് പറയുന്ന ഈ 52-കാരൻ. നമുക്കവരുടെ പശ്ചാത്തലമൊന്നും അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊതുവെ സൗമ്യനായ സ്നേഹമുള്ള മനുഷ്യനാണെന്ന്. കറ്റങ്ങറയിൽ ഈ പൊതുവെ പുതിയ തലമുറക്കാരും ഞാൻ മുമ്പ് സൂചിപ്പിച്ച രണ്ടാം തലമുറക്കാരും തമ്മിൽ അത്ര അടുപ്പത്തിലല്ല. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. രണ്ടാം തലമുറ കുടിയേറ്റമുണ്ടായപ്പോൾ ഞാനൊക്കെ പോയ സമയത്ത് ഒന്നാം തലമുറക്കാരുമായി അത്ര സൗഹൃദത്തിലല്ല. അതുപോലെ തന്നെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും തമ്മിൽ അത്ര അടുപ്പത്തിലൊന്നുമില്ല. പക്ഷേ ഈ മൂന്നാം തലമുറയിൽപ്പെട്ട പലരും രണ്ടാം തലമുറക്കാരോട് വലിയ വിനയവും അടുപ്പവും കാണിച്ചാൽ അടുപ്പം ഉണ്ടാകും. അങ്ങനെ ആ കെറ്ററിംഗിൽ മലയാളി കമ്മ്യൂണിറ്റിയുമായി ഈ ചെറിയ കാലയളവിൽ ബന്ധം സ്ഥാപിച്ച ആളാണ് സജു. അവരുമായി വളരെ അടുപ്പമായിരുന്നു. പെരുമാറിയവർക്കും ഇടപെട്ടവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് സജുവിനെ കുറിച്ചുള്ളത്. ആ സജുവാണ് തൻ്റെ ഭാര്യയെയും 2 കുരുന്നുമക്കളെയും അതിക്രൂരമായി വെട്ടിനുറുക്കിക്കൊന്നത്. ആ പെൺകുട്ടി കെറ്ററിംഗ് ജനറൽ ആശുപത്രി ജോലി ചെയ്യാൻ നേഴ്സാണ്. ആ പെൺകുട്ടി അന്ന് അവിടെ ചെല്ലുന്നില്ല. ചെല്ലാതെ വന്നപ്പോൾ ആശുപത്രി വിളിച്ച് അന്വേഷിച്ചു, എടുക്കുന്നില്ല. അങ്ങനെയാണ് അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് വരുന്ന അപകടമുണ്ടായി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് എത്തി. അയൽപക്കംകാർ പറയുന്നുണ്ട് വലിയ ആശങ്കകളും ശബ്ദങ്ങളും ഒക്കെ കേട്ടു എന്ന് പറയുന്നുണ്ട്. പോലീസ് ചെല്ലുമ്പോൾ ഈ അഞ്ജുവും 2 കുട്ടികളും കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഇവൻ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് പിടിച്ചു. അവൻ മാത്രമാണ് കുറ്റവാളി, മറ്റാരെയും സംശയിക്കുന്നില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേര് വിവരങ്ങൾ പറഞ്ഞു. ബ്രിട്ടനിൽ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വീട്ടുകാരെയൊക്കെ അറിയിച്ചതിന് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വിവരം പുറത്തു പറഞ്ഞത്. കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കുടുംബം അങ്ങോട്ട് ഈ അടുത്ത കാലത്ത് 1 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ ബ്രിട്ടനിലേക്ക് കുടിയേറിയിട്ട്. ഇത് വളരെ ദാരുണമായൊരു സാഹചര്യം. എന്താണ് ഇവരുടെ വ്യക്തിപരമായ സാഹചര്യം നമുക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് ഇവരെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത്. പക്ഷേ എന്തിനാണ് ഇയാൾ ഈ ക്രൂരത കാണിച്ചത്? ഇയാൾ ലഹരിക്കൊന്നും അടിമയായിരുന്നില്ല. നേരത്തെ അന്ന് മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അപകടമുണ്ടാവുമ്പോൾ പോലീസ് പിടിയിലാവുമ്പോൾ അയാൾ ലഹരിയിലായിരുന്നു എന്ന് വാർത്തയുണ്ട്. എന്നാൽ അയാൾ അങ്ങനെ ഒരു മദ്യപാനിയും അങ്ങനെയൊന്നും അല്ലാന്ന് പറയുന്നത് എന്തായിരിക്കാം പ്രശ്നം നമുക്കറിയില്ല. എന്തിനു വേണ്ടിയാണ് ഈ കുരുന്നുകളെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞുങ്ങളോട് ചെയ്ത ദ്രോഹമുണ്ടല്ലോ. അവരാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ട കുഞ്ഞുങ്ങൾ, 6 വയസ്സും 4 വയസ്സുമുള്ള പിള്ളേർ, അമ്മയുടെയും അപ്പൻ്റെയും തണലിൽ മാത്രം ജീവിച്ച് ശീലിച്ച പിള്ളേര്, ലോകത്തിൻ്റെ കളങ്കമൊന്നും ഏക്കാത്ത കുട്ടികൾ, അവർ വലിയ സ്വപ്നം കണ്ടു കാണും ബ്രിട്ടനിൽ ചെന്നപ്പോൾ. ബ്രിട്ടനിലേക്ക് പറിച്ചു നടപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് ആ കുട്ടികൾക്ക്.
ആ പുതിയ ലോകത്തേക്ക് അവർ പറിച്ചു നടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം എടുക്കാൻ എന്ത് അധികാരമാണ് ഈ മനുഷ്യനുണ്ടായിരുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്ത് പ്രശ്നത്തിന് പുറത്താണെങ്കിലും ആ കുഞ്ഞുങ്ങളെ, തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എന്തിനാണ് കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയത്? ഇവിടെ കിടന്നാൽ പോരായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇന്നലെ ഞാൻ കണ്ടു ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിട്ട് വഴിയിലിട്ട് കുത്തിക്കൊന്ന വാർത്ത നമ്മൾ വായിക്കുന്നു. എന്തൊരു ക്രൂരതയാണ്! വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോകും. എന്തിനാണ് കൊല്ലുന്നത്? ജീവിതം ഒരാളിലൂടെ അവസാനിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ വഴിമുട്ടി പോകേണ്ട സാഹചര്യം എന്താണുള്ളത്? ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ പിരിയുക. അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടങ്ങളിലൂടെ പോവുക. ഈ ലോകത്ത് കുറച്ച് കാലം മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ആ കാലയളവിൽ നമ്മൾ നമ്മുടേതായ ഇഷ്ടം കണ്ടെത്തുക. അല്ലാതെ ക്രൂരമായി കൊലപാതകം നടത്തുന്ന എന്ത് നേടാനാണ്? അവരുടെ ജീവനെടുത്തത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം അവിടെയൊക്കെ കൊലപാതകത്തിനുള്ള ശേഷം ജീവിതകാലം മുഴുവൻ ജയിലാണ്. ജയിലിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപകടമുണ്ടാക്കുന്നവർ പോലും 5-6 വർഷം ജയിലിൽ കിടക്കണം. നിയമവാഴ്ചയുള്ളൊരു നാടാണ്. ഇവിടുത്തെ പോലെ രക്ഷപ്പെടാനും പഴുതുകളൊന്നും അനുവദിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഈ കുരുന്നുകളെ കൊല്ലാൻ അവിടം വരെ പോയത്? ആ പെണ്ണ് എന്തിനു വേണ്ടിയാണ് ഇവന് വിസ കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവായി ജീവിതത്തിലെ മാറ്റങ്ങൾ കൂടി തിരിച്ചറിയുക. അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടുക. ആത്മഹത്യയും കൊലപാതകവും ഒന്നും പരിഹാരമല്ല. ഈ അടുത്ത കാലത്ത് ഒരു ഏജൻസിയുടെ ചതിയിൽ ഒരു മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് കൊലപാതകവും. പുതിയ ജീവിത സ്വപ്നങ്ങൾ നെയ്യാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ ഓർക്കേണ്ടത് ഇതിനനുബന്ധമായി ഇത്തരം ദുരന്തങ്ങളും ഉണ്ടാവുമെന്നാണ്.